എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ രാവിലെ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുക്കളയുടെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് തന്നെ ചെയ്യുന്നത് കെറ്റിലിനകത്ത് കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അത് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. അതിനുശേഷം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഫത്വാസ് കിച്ചണിൽ ഒരു റെസിപ്പി കണ്ടിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ ഇട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരിഞ്ഞു പോകണ്ട കേട്ടോ. ഞാനിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ സവോള, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയേ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചതച്ച മുളകാണ്, അത് 1 ടീസ്പൂണാണ്. പിന്നെ 2 നുള്ള് കായപ്പൊടി വേണം, 3/4 ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി കുറച്ചധികം എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ സൈസിൽ മതി, അപ്പോഴാണ് നന്നായിട്ട് വെന്ത് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനിയിത് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊക്കെ ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഫ്രൈ ചെയ്തതിൽ നിന്ന് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി, നന്നായിട്ടുണ്ട്. വേണമെങ്കിൽ വൈകിട്ട് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അത് ഞാൻ ജഗിനകത്തേക്ക് ഒഴിച്ച് അത് മാറ്റി വെച്ചു. ഇനി കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്, പച്ചരി പൊടിയാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. വെള്ളം എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം അത് മാറ്റിവെക്കാം. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അത് മാറ്റിവെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലുണ്ടല്ലോ, അതിൽ നിന്നും ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. രണ്ട് നന്നായിട്ട് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള ഇതളിതളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം, വലിയ സൈസിൽ. എന്നിട്ടൊന്ന് അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടാവില്ലല്ലോ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനിതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അരിപ്പൊടിയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പത്തിരി ചുട്ടതിന് ശേഷം അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറിപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടുപ്പിച്ചെടുക്കണം. പിന്നെ അരി കഴുകി വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൻപയറും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ഇപ്പോൾ കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് വൻപയർ, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ചേന എന്നിവ ചേനയും മത്തങ്ങയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. വൻപയർ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 വിസിലടുപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമ്മളുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തങ്ങ ഉടഞ്ഞു പോയിട്ടില്ല. ഞാനിപ്പോൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 തേങ്ങയാണ്. അതിൽ 1/2 മുറി തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 പാലും, 2 കപ്പ് വെള്ളം ഒഴിച്ച് 2/2 പാലും എടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ കട്ട് ചെയ്ത് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. കുറച്ച് കൊഴുവുണ്ട്, അത് ഞാൻ ഈസി മീൻ കറി ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് പച്ചരിപ്പൊടി തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ പിടിയാക്കി ഈ പായസത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കണം കുക്കറിനകത്തേക്ക്. എന്നാൽ കുക്കറിനകത്ത് തന്നെ ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ, ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് കുക്കറിനകത്ത് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇത് ഞങ്ങളുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ്. പക്ഷേ ഇത് കുറച്ചധികം കടലപ്പരിപ്പുണ്ട്. കുട്ടികൾക്ക് ഇവിടെ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ കറി മാത്രമേ കഴിക്കുള്ളൂ, കടല നീക്കി വെക്കും. അപ്പോൾ അവരെ പറ്റിക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. ഇതിപ്പോൾ പിടിയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനിയാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ നമ്മളുടെ ചേനയും മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് താളിച്ച് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി പായസത്തിനകത്തേക്ക് വേണ്ടി കുറച്ച് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പായസം കുറച്ച് അധികം തന്നെ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല അപ്പുറത്ത് ആളുണ്ട്, അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 1/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയുടെ കോല ഇതാണ്. അപ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ചധികം അയൺ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ അയൺ ചെയ്ത് വെച്ചു. ചോറും കറിയൊക്കെ ആയതുകൊണ്ട് സമാധാനം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി. പിന്നെ പിറ്റേന്നത്തേക്ക് വേണ്ട ദോശയ്ക്കുള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടതാണ്. പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ കുറച്ച് ഉന്നക്കായി ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതിൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 മണിയായപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. ഇത് മാഗി നൂഡിൽസ് വെച്ചിട്ടുള്ളൊരു സൂപ്പാണ്.
ഈസി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ല അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്, സൂപ്പൊക്കെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.